ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു 10 മുതൽ 19 വയസ്സിലുള്ള കാലഘട്ടങ്ങൾ, ടീനേജ് ഏകദേശം എൻഡ് ആവുന്ന ഒരു സമയമായിരിക്കും നമ്മൾ പ്ലസ് ടു കഴിയുക. ഒരു 17-18 വയസ്സിൽ ഇനി ഒരു വർഷം 2 വർഷമൊക്കെ ടീനേജ് കഴിയാൻ അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അവരെന്താണ് യൗവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് നമുക്ക് ലൈഫിലാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക, പഠന സംബന്ധമായിട്ട് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഏത് കോഴ്സ് പഠിക്കണം, അതൊന്നും അവരെന്ത് ചെയ്യില്ല. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം മാർച്ചൊക്കെ കഴിഞ്ഞ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ കരിയർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്ന് എന്താണ് കീം എക്സാമിനേഷൻ. ഈ കീം എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എന്താണ് ബെനിഫിറ്റ്, ഏതൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. കീം എന്ന് പറയുന്നത് മെയിനായിട്ട് കേരള എൻജിനീയറിംഗ് ആർക്കിടെക്ട് ആൻഡ് മെഡിക്കൽ. നമുക്ക് എൻജിനീയറിംഗ് പഠിക്കണമെങ്കിലും ആർക്കിടെക്ട് മേഖലയിലേക്ക് പോകണമെങ്കിലും മെഡിക്കൽ മേഖല, അതായത് MBBS, BDS, BAMS, BHMS തുടങ്ങിയിട്ടുള്ള അഗ്രികൾച്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് മേഖലകളിലേക്കൊക്കെ പോകണമെങ്കിൽ, BFARM പഠിക്കണമെങ്കിലൊക്കെ നമ്മൾ കീം എക്സാമിനേഷൻ എഴുതണം. അതിലിൻ്റെ വിശദവിവരങ്ങൾ, കീം എന്താണ്, നീറ്റ് എന്താണെന്നൊക്കെ ഞാനൊന്ന് കവർ ചെയ്ത് പോവാം. ഏതൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് കീം എക്സാമിനേഷൻ നടത്തുന്നത്? കീം എക്സാമിനേഷൻസ് ആയിട്ട് നടത്തുന്നത് 1 ഫിസിക്സ് കെമിസ്ട്രി ഉൾപ്പെടുന്ന പേപ്പർ 1, മാത്തമെറ്റിക്സ് ഉൾപ്പെടുന്ന പേപ്പർ 2 ആണ്. ഈ പേപ്പർ 1 പേപ്പർ 2 എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ്, കേരളത്തിൽ വരുന്ന ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് കോളേജുകൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനും പേപ്പർ 1 മാത്രം എഴുതുന്നവർക്ക് കേരളത്തിൽ BFARM പഠിക്കാനാണ് കീം എക്സാമിനേഷൻ ഇതുണ്ട്. പിന്നീടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ആർക്കിടെക്റ്റ് ആവാനും മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്നാണ്. കീമിൽ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്, കീം വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. മെഡിക്കൽ പഠിക്കാൻ നീറ്റ് എക്സാമിനേഷനാണ് ഇതുണ്ട്. നീറ്റിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യും. ഇനി ആർക്കിടെക്റ്റ് ആവാനോ നാറ്റ എക്സാമിനേഷനാണ് ഇതുണ്ടത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാനും BFARM പഠിക്കാനുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കേരളത്തിലെ എക്സാമിനേഷൻസ് എഴുതേണ്ടത്. പക്ഷേ ഏതൊക്കെ കോഴ്സുകളാണ് കീം അതോറിറ്റി അലോട്ട്മെൻറ്റ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് വരും, ആർക്കിടെക്റ്റ്, MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻ്റൽ സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, മൃഗ ഡോക്ടർ ആവാനുള്ള വെറ്റിനറി, ഫിഷറീസ്, ഫാർമസി. ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് കീം അതോറിറ്റി വഴി മാത്രമേ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ BFARM മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പകുതി സീറ്റ് കീം വഴി, ബാക്കി പകുതി സീറ്റ് പ്രൈവറ്റ് അസോസിയേഷൻസ് വഴി എടുക്കുക. ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾക്ക് കീം വഴിയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ഇപ്പോൾ കേരളത്തിൽ എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾ കീമിൻ്റെ എക്സാമിനേഷൻ എഴുതണം, ഫാർമസി പഠിക്കണമെങ്കിൽ കീമിൻ്റെ പേപ്പർ 1 എഴുതണം. എന്നാൽ ഈ ബാക്കിയുള്ള കോഴ്സുകൾക്ക്, ആർക്കിടെക്ചർ വെച്ച് ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും ആകെ വേണ്ടത് നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതുകയാണ്. അത് NTA ആണ് നീറ്റ് എക്സാമിനേഷൻ നടത്തുക. ഓൾ ഇന്ത്യ ലെവലിലാണ്, ഒരൊറ്റ എക്സാമിനേഷനാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ആളുകൾക്കും കൂടിയിട്ട്. അപ്പോൾ ആ സംസ്ഥാനത്തിൽ ഒരു റാങ്ക് വരും, ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയും. അപ്പോൾ എൻ്റെ റാങ്ക് ചിലപ്പോൾ 100,000 ആയിരിക്കും, അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാരും കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ എൻ്റെ റാങ്ക് എത്രയാണ്, അത് തീരുമാനിക്കുന്നത് കീമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കേരളത്തിൽ അപ്ലൈ ചെയ്യണം, എക്സാമിനേഷൻ നീറ്റ് എഴുതണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അത്തരം കൺഫ്യൂഷൻസ് ഉള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഏതൊക്കെ കോഴ്സുകളാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ജാനുവരിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വീഡിയോയിൽ വരുന്നതാണ്. ഇത്ര നേരം എന്നെ കേട്ടതിനും കണ്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.